പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ആരാണ് പറയുക? നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആരാണ് നിശ്ചയിക്കുക? അങ്ങനെയെങ്കിൽ അത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആകുമോ? പാർലമെന്റിന്റെ അവകാശങ്ങൾക്ക് മേൽ സ്വേച്ഛാധിപത്യത്തിന്റെ പരിന്തിനെ പറപ്പിക്കാനുള്ള മോഡിഫിക്കേഷൻ. പതിയെ പതിയെ വാക്കിനെയും നോക്കിനെയും പ്രവൃത്തിയെയും ജനതയുടെ സ്വാതന്ത്ര്യത്തെ തന്നെയും പിടികൂടാനുള്ള ഭരണകൂടത്തിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റോ? അടിയന്തരാവസ്ഥ പോലെ പ്രകടമായല്ല, മൗനമായി ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കാൻ നിയമനിർമ്മാണ സഭയെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണിതെന്ന് സംശയിച്ചാൽ തെറ്റുണ്ടോ? മോദിക്കെതിരെ പറയുന്നതും പറയേണ്ടതും എല്ലാം അൺപാർലമെൻ്ററിയോ? സഭയുടെ പ്രിവിലേജിന്മേലുള്ള കടന്നുകയറ്റമോ? ക്രോധം നിറഞ്ഞ അശോകസ്തംഭം സമർപ്പിച്ചപ്പോൾ തന്നെ ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്വേച്ഛാധിപതിയുടെ ഊടും പാവും ചിലർ നിരീക്ഷിച്ചതാണ് സമകാലികത്വം. വാക്കിനെ ഭയപ്പെടുന്നവർ ജനങ്ങളെ തന്നെയല്ലേ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് സ്പീക്കർ എം പി രാജേഷ്, ഒപ്പം ഡോക്ടർ ജെ എസ് ഷിജു ഖാൻ സി പി ഐ എം പ്രതിനിധിയായി, പ്രമുഖ നേതാവ് സിമി റോസ്ബെൽ ജോൺ കോൺഗ്രസ് പ്രതിനിധിയായി, ഒപ്പം എൻ കെ ശശികുമാർ ബി ജെ പി നേതാവ്. ആദ്യം ശ്രീ എൻ കെ ശശികുമാറിലേക്ക്. ശ്രീ എൻ കെ ശശികുമാർ, ഈ അൺപാർലമെൻ്ററിയായ വാക്കുകളുടെ ഒരു ലിസ്റ്റ്, ഒരു പട്ടിക ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. കാലാകാലങ്ങളായുള്ള കീഴ്വഴക്കങ്ങളുടെ ഭാഗമാണെന്നൊക്കെ മിസ്റ്റർ ബഹുമാന്യനായ ഓം ബിർള പറയുകയും ചെയ്തു. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അതിൽ ഈ ജനതയ്ക്ക് ഉയരുന്ന വലിയൊരു സംശയം, റഫേൽ അഴിമതി വരുന്നു അല്ലെങ്കിൽ പെഗാസസുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വരുന്നു, അഴിമതിക്കാരായ ഭരണകൂടത്തിൻ്റെ വിരൽ ചൂണ്ടി മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പാർലമെൻറ്റിനുള്ളിൽ പോലും അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് വാക്കുകൾ അവിടെ ഉപയോഗിക്കും? അല്ല, പാർലമെൻറ്റിനകത്ത് ഈ വാക്കുകൾ അൺപാർലമെൻ്ററി ആണ്, അത് സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിനെ വിലക്കിയതായി എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ ഉന്നതമായ ഉന്നതമായ സംസ്കാരങ്ങളും അത് വിലക്ക് തന്നെ, ഉന്നതമായ സംസ്കാരങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. കാരണം അത് ലോകത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കേണ്ടതും ജനാധിപത്യത്തെ ജനങ്ങൾക്ക് സംശുദ്ധമായ ഭാഷയും അതിൻ്റെ പ്രയോഗവും അതോടൊപ്പം രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങളോടുള്ള വിയോജിപ്പുമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ എല്ലാവിധ സഭ്യമായ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ ആ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും ബാധ്യതയാണ്. അതല്ലാതെ നമ്മൾ പാർലമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ വാചക കസർത്തുകൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വത്തെയുമാണ് ഇകഴ്ത്തി കാട്ടുന്നത്. അത്തരത്തിലുള്ള വാക്കുകൾ കാലാകാലങ്ങളായി പാർലമെൻറ്റിൻ്റെ ഓരോ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള വാക്കുകൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ ഒരു ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുക തന്നെയാണ്. എൻ കെ ശശികുമാർ, താങ്കൾ സാങ്കേതികമായി ഇങ്ങനെ പറഞ്ഞു പോകരുത്. കാരണം ഇത് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയാണ്, ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഇത് രക്തം കൊടുത്തു നിരവധി പേർ പടുത്തുയർത്തിയ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്, ആ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ സാങ്കേതികമായി പറഞ്ഞു പോകരുത്. സഭാരേഖകളിൽ നിന്ന് നീക്കി, സഭാരേഖകളിൽ നിന്ന് മാറ്റുന്നതേ ഉള്ളൂ, പറയുന്നതിന് വിലക്കില്ല, അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അൺപാർലമെൻ്ററി ആയ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അശ്ലീല പരാമർശങ്ങൾ, വ്യക്തിഹത്യകൾ അടങ്ങുന്ന, അതിൻ്റെ പരിധികൾ ലംഘിക്കുന്ന വാക്കുകൾ ഇപ്പോഴും അൺപാർലമെൻ്ററി ആണ്. പക്ഷേ അഴിമതിക്കാരനെ അഴിമതിക്കാരനെന്ന് വിളിക്കുന്നത് സഭാരേഖകളിൽ നിന്ന് മാറ്റുമെങ്കിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ജനാധിപത്യത്തിന്? അപ്പോൾ അഴിമതിക്കാരെ ചൂണ്ടി അഴിമതിക്കാരെന്ന് പറയണ്ടേ? അത് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷ കക്ഷികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും അതിനുള്ള മേഖലകളുണ്ടല്ലോ. അവർക്ക് അതിനുള്ള ആ രാഷ്ട്രീയ മര്യാദകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ അല്ലെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെയുള്ള
അഴിമതി ആരോപണങ്ങളോ മറ്റ് എന്തെങ്കിലും പ്രയോഗങ്ങൾ നടത്തണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജനാധിപത്യ രാജ്യത്തുണ്ടല്ലോ. അതിനല്ലേ 5 വർഷം കൂടുമ്പോൾ ആ ജനാധിപത്യത്തെ പരീക്ഷിക്കാനും അതിനെ മാറ്റി സ്ഥാപിക്കാനും ഒക്കെ ജനങ്ങൾക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്. ആ ജനാധിപത്യത്തെ തന്നെയല്ലേ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്? അതല്ലാതെ വേറൊരു ജനാധിപത്യത്തെ അല്ലല്ലോ നമ്മളിതിവിടെ ഈ മാറ്റത്തിലൂടെ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ബാലിസമായിട്ട് കാണാതെ ശ്രീ എൻ കെ ശശികുമാർ, താങ്കൾ പറഞ്ഞു വരുന്നത് പാർലമെന്റിനുള്ളിൽ മോദിയെയും ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തെയും വിമർശിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം, പാർലമെന്റിന് പുറത്ത് വേദികൾ ഉണ്ടല്ലോ എന്ന്. ജനാധിപത്യത്തെ നിങ്ങൾ ഹൈജാക്ക് ചെയ്ത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് എതിർപക്ഷം ചോദിച്ചാൽ അത് ശരിവെക്കുന്നതാണ് താങ്കളുടെ വിശദീകരണം. അതിപ്പോൾ കാലങ്ങളായിട്ടുള്ളതാണല്ലോ അജിംഷാദെ. അജിംഷാദെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇതേ ഒരു വാക്കുപയോഗിച്ച് ഇതുപോലെയുള്ള വാക്കുപയോഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ക്ഷുഭിതനാകുന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ സഖാവ് MM മണി ഉപയോഗിച്ച വാക്കെന്താ? KK രമയെക്കുറിച്ച് ഉപയോഗിച്ച വാക്കെന്താ? അപ്പോൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഇന്ന് മുഖ്യമന്ത്രി അതിനെ അനുകൂലിച്ചിട്ടുണ്ടല്ലോ. MM മണിയുടെ വാക്കിനെ, KK രമയെക്കുറിച്ച് ഉപയോഗിച്ച വാക്കിനെ മുഖ്യമന്ത്രി അതിനെ പിന്താങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജനാധിപത്യ മൂല്യം, ഉന്നതമായ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കപ്പെടേണ്ട, അത് പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്കും ജനാധിപത്യത്തെക്കുറിച്ച് അറിയാനുള്ള പുതിയ തലമുറയ്ക്കും നമ്മൾ കൊടുക്കുന്ന ഓരോ നമ്മുടെ പാർലമെൻ്ററി സംവിധാനങ്ങളെ, ആ സംവിധാനങ്ങളെ ഇത്തരത്തിലാണോ നമ്മൾ ജനങ്ങളിലേക്ക് വെക്കേണ്ടത്, പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ടത്? അപ്പോൾ ജനാധിപത്യ മൂല്യങ്ങൾ എന്താണെന്ന് വിലയിരുത്തപ്പെട്ടും അതിനനുസരിച്ചുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് പുതിയ തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ലോകസഭകളും അതുപോലെയുള്ള നിയമസഭകളും രാജ്യസഭകളെല്ലാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ വാക്കുകൾ പരിശോധിക്കൂ. രക്തച്ചൊരിച്ചിൽ, ഒറ്റുകൊടുക്കൽ, നാണം കെടുത്തൽ, ദുരുപയോഗം ചെയ്യപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, ബാലിശത, അഴിമതി, ഭീരു, കുറ്റവാളി, മുതലക്കണ്ണീർ, കാപട്യം തുടങ്ങിയുള്ള വാക്കുകളൊക്കെയാണ് ഇതിൽ നിന്ന് ഒഴിവാകുന്നത്. അപ്പോൾ മോദിയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു അഴിമതിയെ സംബന്ധിച്ച് ചൗക്കിദാർ ചോർ ഹേ, കാവൽക്കാരൻ കള്ളനാണ്, കാരണം അതിനകത്ത് സംശയത്തിൻ്റെ മുനകൾ ഇങ്ങനെയുണ്ട് എന്ന് മോദിയുടെ മുഖത്ത് നോക്കി പറയാനാകില്ലേ പാർലമെന്റിൽ? അല്ല, അത് നമ്മൾ പറഞ്ഞു അജിംഷാദെ, ആ വാക്കുകൾ നിങ്ങൾ പാർലമെന്റിൽ ഉപയോഗിച്ചോളൂ, പക്ഷേ അത് സഭാരേഖയിൽ ഉണ്ടാകില്ല. കാരണം അങ്ങനെ നിങ്ങളുടെ ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നത് ഒരു പാർലമെന്റിന്റെ മര്യാദയിൽ, ഒരാളെ കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ ആ അധാർമികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ നരേന്ദ്രമോദിയെ നിങ്ങൾ 2000 മുതൽ ആരംഭിച്ചതാണ് മരണത്തിന്റെ വ്യാപാരി അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്കുകൾ നിരന്തരമായി നിങ്ങൾ ഉപയോഗിച്ചതാണ്. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ കുറ്റവാളിയാകുമ്പോൾ മാത്രമാണ് അഴിമതിക്കാരനാകുന്നത്, അല്ലാതെ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ അഴിമതിക്കാരൻ എന്നുള്ള പാർലമെന്റിന്റെ സമാരോഹം ഉണ്ടാകില്ലെന്ന് പറയുന്നത് എന്താണ് തെറ്റ്? എന്താണ് ആ കാര്യത്തിൽ തെറ്റ്? ഏറ്റവും ഒടുവിൽ പെഗാസസ് അടക്കമുള്ള നിരവധി കൃത്യങ്ങൾ, അത് മാത്രമല്ല പെഗാസിസിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ പരാമർശം എന്താണ് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമാണ്. അതായത് ഒരാരോപണവും ഉന്നയിക്കുകയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാതെ ഒരഴിമതിയും കോടതിയുടെ മുമ്പിൽ വന്നിട്ടില്ല, അത് താങ്കൾക്കറിയില്ലേ? നിങ്ങളും പ്രതിപക്ഷത്തിരുന്നിട്ടില്ലേ? ആ ഘട്ടത്തിലുള്ള അഴിമതികളൊക്കെ നിങ്ങൾ കുറ്റവാളിയായതിനു ശേഷം മാത്രമാണോ നിങ്ങൾ മറ്റുള്ളവരെ കൈചൂണ്ടി അഴിമതിക്കാരെന്ന് പറഞ്ഞത്? അഴിമതിക്കാരെന്ന് വിളിക്കുമ്പോൾ അത് സഭാരേഖയാണ്. 4 സീറ്റ് കൂടുതൽ കിട്ടിയെന്നതിന്റെ പേരിൽ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന നമ്മുടെ കോടതിയും നമ്മുടെ സഭകളും എല്ലാം ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണ്. ഒരാൾ കൊല ചെയ്താൽ അയാളെ കുറ്റവാളി എന്ന് തീരുമാനിക്കുന്നത് കോടതി ശിക്ഷിക്കുമ്പോഴാണ്. അതിനു മുമ്പ് അദ്ദേഹം എന്താണ്? പ്രതിയാണ്. അതിനുശേഷം കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കും എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് അദ്ദേഹം കുറ്റവാളിയായി മാറുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറ്റവാളി എന്ന് അഭിസംബോധന ചെയ്യാൻ നമുക്ക് അധികാരമുണ്ടോ? അധികാരമില്ല. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ ജുഡീഷ്യറിയും ഈ പാർലമെന്റുമെല്ലാം
നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആ മഹത്തായ ജനാധിപത്യ സംസ്കാരത്തിനെ കുറ്റവാളി എന്നൊന്നും ആരും വിളിക്കാറില്ല. അല്ലെങ്കിൽ കുറ്റാരോപിതനെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പറയുന്ന അവസ്ഥയിൽ ആരും വിളിക്കാറില്ല. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങൾ വിഷയത്തെ ഹൈജാക്കിയാണ്. ശ്രീമതി സിമി റോസ്ബെൽ ജോൺ, ശ്രീമതി സിമി റോസ്ബെൽ ജോൺ, അതായത് മോദിയുടെ ഭരണകൂടം നടത്തുന്ന അഴിമതികൾ, മോദിയുടെ ഭരണകൂടം നടത്തുന്ന തിന്മകൾ, മോദിയുടെ ഭരണകൂടം നടത്തുന്ന ജനാധിപത്യ വിരുദ്ധതകൾ, ഈ ഇത്യാദി കാര്യങ്ങളെ പാർലമെന്റിനുള്ളിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കുമുള്ളിൽ കൈചൂണ്ടിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ചില വാക്കുകൾ ഉപയോഗിക്കാനാകില്ല. ഇത് കാലാകാലങ്ങളായുള്ള കീഴ്വഴക്കത്തിൻ്റെ ഭാഗമാണ് ഇത്തരം പട്ടികകൾ ഇറക്കുന്നത്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ് അവിടെ ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ബി ജെ പിയുടെ വിശദീകരണം. അവരുടെ വിശദീകരണം തൃപ്തികരമാണോ? തൃപ്തികരമല്ല, ലജ്ജാകരമാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കുട്ടിക്കാലത്ത് മഹാകവി വള്ളത്തോളിൻ്റെ ആ വരികൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരികയാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ്. കാരണം പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് മോദി സർക്കാർ തീരുമാനിക്കുന്നതോടെ അവരുടെ യഥാർത്ഥ മുഖം, അവരുടെ കാപട്യം നിറഞ്ഞ മുഖം ജനങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ താഴ്ത്തിക്കെട്ടുന്ന, അല്ലെങ്കിൽ വേൾഡ് ഡെമോക്രസി ഇൻഡെക്സിൽ 53-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തെ ഇന്ന് താഴത്തെ ഏറ്റവും താഴേക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഏറ്റവും താഴത്തേക്ക് കൂപ്പ് കുത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മോദി സർക്കാർ കൊണ്ടുവരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ ജനാധിപത്യത്തിൽ എം പിമാർ എന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത്, അവരുടെ വാക്കുകൾ നിയന്ത്രിക്കുന്നത് അത് മോദി സർക്കാരാണോ? അഴിമതി നടത്തുമ്പോൾ പിന്നെ അഴിമതിയെ ചോദ്യം ചെയ്യാനല്ലേ പ്രതിപക്ഷം ഇരിക്കേണ്ടത്? അതുപോലെ ഓരോ വാക്കുകളും പറയേണ്ട വാക്കുകൾ മുഴുവനും പറയാൻ പാടില്ലാത്ത വിധത്തിൽ നാ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 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 എം പിക്ക് പാർലമെൻറ്റിൽ സംസാരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുക, ഈ 65 വാക്കുകൾ അത് വിലക്കിയിരിക്കുന്നു. ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത് അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. തീർച്ചയായും ഡോക്ടർ ജെസ് ഷിജു ഖാൻ, അതായത് ഇവിടെ ഈ വാക്കുകൾ നിരോധിക്കുന്നു ഒരർത്ഥത്തിൽ. പാർലമെൻറ്റിനുള്ളിൽ ഈ വാക്കുകൾ പറഞ്ഞാൽ അത് സഭയുടെ രേഖകളിൽ കാണില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ പറയുന്ന വാക്കുകൾക്ക് നിരോധനം തന്നെയാണ്. ജനാധിപത്യത്തിൽ അത് രേഖകളാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി തൊട്ട് മുമ്പ് ഈ അശോക സ്തംഭത്തിൻ്റെ കാര്യത്തിൽ തന്നെ മുൻപുള്ള പല മുഖങ്ങളും മാറ്റി ക്രോധത്തിലുള്ള സിംഹങ്ങളെയാണ് പ്രതിഷ്ഠിച്ചതെന്ന ആരോപണം ശക്തമായി നിൽക്കുന്നു. അവിടെ തന്നെ ഇത് അനാവരണം ചെയ്യുന്ന വേദിയിൽ സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന അർത്ഥത്തിൽ പ്രധാനമന്ത്രിയല്ല, പാർലമെൻറ്റിൻ്റെ പ്രമൈസിനുള്ളിൽ അത് സ്പീക്കർക്കാണ് അതിൻ്റെ അവകാശം, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി മീൻസ് രാജ്യസഭാ സ്പീക്കർ, ഇവരാരെങ്കിലും അല്ലാതെ പ്രധാനമന്ത്രി തന്നെ വന്ന് ഇത് മാറ്റുകയാണ്. അതായത് ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പണ്ട് ചില പ്രസിദ്ധരായ അല്ലെങ്കിൽ കുപ്രസിദ്ധരായ ചില ഭരണാധികാരികൾ പറഞ്ഞതിന് സമാനമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ. അതിൻ്റെ ഒരു തുടർച്ചയായി ഇതിനെ കാണാമോ? എന്തുകൊണ്ട് പാർലമെൻറ്റിൽ 65 വാക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. ഇപ്പോൾ അഴിമതിക്കാരൻ, അരാജകവാദി, കുറ്റവാളി, മുതലക്കണ്ണീർ, കാപട്യം, കരിദിനം തുടങ്ങിയ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന വാക്കുകൾ അത് രേഖകളിൽ ഉൾപ്പെടുന്നതല്ല. അതിന് വിലക്ക്, അതിലൂടെ വെളിവാക്കപ്പെടുന്നത് ഈ പദങ്ങളൊന്നും ഏതെങ്കിലും അൺപാർലമെൻ്ററിയായ പദങ്ങളാണെന്ന് ഇതിനോടകം ഏതെങ്കിലും തരത്തിൽ ചർച്ച ഉണ്ടാവുകയോ ഏതെങ്കിലും സഭകളിൽ അപ്രകാരമുള്ള നടപടികൾ
കൈക്കൊള്ളുകയോ ചെയ്ത അനുഭവം നമുക്കില്ല. അപ്പോൾ അൺപാർലമെൻ്ററി ആയി ഇതുവരെ പിന്നെ ചർച്ച ചെയ്യപ്പെടാത്ത പദങ്ങളെ ശ്രീ ഷിജു ഖാൻ, താങ്കളുടെ വാക്കുകൾ മുറിഞ്ഞു പോയി, കേൾക്കാനാകുന്നില്ല. എന്തായിരുന്നാലും താങ്കൾ സൂചിപ്പിച്ചത് ഈ 65 വാക്കുകൾ അൺപാർലമെൻ്ററി ആകുമ്പോൾ പാർലമെൻറ്റിനുള്ളിൽ അത് പറയാനാകുന്നില്ല എന്ന് വരുമ്പോൾ തീർച്ചയായും അത് പറയാനുള്ള അവകാശത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്നത് ശ്രീ ഷിജു ഖാൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് സ്വാഭാവികമായും ഇത് പറയുന്നതിന് വിലക്കില്ല, മറിച്ച് പറഞ്ഞാൽ രേഖകളിൽ പെടില്ല എന്നുള്ളതാണ്. ശ്രീ എൻ കെ ശശികുമാറിലേക്ക് തന്നെ പോകാം. ശ്രീ എൻ കെ ശശികുമാർ, പാർലമെൻറ്റിൻ്റെയും നിയമനിർമ്മാണ സഭകളുടെയും ഒക്കെ പ്രത്യേകത എന്താണ്? അത് നിയമം നിർമ്മിക്കുകയും അത് രേഖകളായി ചരിത്രങ്ങളായി മാറുകയും ആ അർത്ഥത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടിയുണ്ട്. രേഖകളിൽ, സഭാ രേഖകളിൽ നിന്നൊരു വാക്ക് പറഞ്ഞാൽ അത് മാറ്റാൻ പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം അതൊരു വലിയ കുറച്ചിലായാണ് കാണുന്നത്, അതൊരു വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അത്രയേറെ ഗൗരവമായ വാക്കുകളാണ് ഒരുപക്ഷെ ഉപേക്ഷിക്കുന്നത്. ഞാൻ ഷിജു ഖാനിലേക്ക് തന്നെ എത്തിയാൽ, ഷിജു ഖാൻ, ഈ സഭാരേഖകളിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ അതിന് ആ വാക്കുകൾക്ക് വിലക്കില്ല, സഭാരേഖകളിൽ നിന്ന് മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ അത് സാങ്കേതികമായ അർത്ഥത്തിൽ പിടിച്ചുകൊണ്ടാണ് അത് വാദിക്കുന്നത്. എന്താണ് സഭാരേഖകളിൽ നിന്ന് ഈ വാക്കുകൾ, അൺപാർലമെൻ്ററി ആയ വാക്കുകൾ നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം? എന്താണ് അതിൻ്റെ രാഷ്ട്രീയ അപകടം? അല്ല, യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ അപലപിച്ചുകൊണ്ടോ ഒക്കെ പ്രതിപക്ഷവും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പാർലമെൻറ്റിൽ ഇപ്രകാരമുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ വാക്കുകളെയാണ് പ്രത്യേകം കണ്ടുപിടിച്ച് ഗവേഷണം നടത്തി ലോക്സഭാ സെക്രട്ടേറിയറ്റ് നിരോധിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാതിരിക്കുന്നു, അത് പാർലമെൻ്ററി രേഖകളിൽ പിന്നെ രേഖപ്പെടുത്താതിരിക്കുന്നു, അത് പാർലമെൻ്ററി നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കപ്പെടാതെ ഇരിക്കുന്നു. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ആ വാക്കുകൾക്ക് വിലക്കുണ്ട്, അതിന് നിരോധനമുണ്ട്. ആ നിരോധനത്തിൻ്റെ മറ്റൊരു പേരല്ലേ അത് രേഖകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത്? അതിന് അത് വിലകൽപ്പിക്കുകയോ അത് പാർലമെൻ്ററി രേഖകളിൽ ഉൾപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ അർത്ഥം അതൊരു ഒരു സിമ്പിളായിട്ടുള്ള ലോജിക് അല്ല. ജനങ്ങളുടെ പ്രതിനിധികളാണ് പാർലമെൻറ്റിൽ എത്തുന്നത്. ആ പാർലമെൻറ്റിൽ എത്തുന്ന ജനങ്ങളുടെ പ്രതിനിധികൾക്ക് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കേണ്ടി വരും, അതോടൊപ്പം ഭരണകൂടത്തിനെതിരെ ഉന്നയിക്കേണ്ടി വരും, ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കേണ്ടി വരും. ഇതിനോടകം പാർലമെൻ്ററി അൺപാർലമെൻ്ററി ആയി ആരും ചർച്ച ചെയ്യാത്ത, അൺപാർലമെൻ്ററി എന്ന് ആരും ചൂണ്ടിക്കാണിക്കാത്ത പദങ്ങളെയാണ് ഇവിടെ ഇപ്പോൾ മുതലക്കണ്ണീർ, കരിദിനം, അഴിമതി, നാട്യം തുടങ്ങിയ വാക്കുകൾ എങ്ങനെയാണ് അൺപാർലമെൻ്ററി ആയി പരിഗണിക്കപ്പെടുന്നത്? അതിലെവിടെയാണ് അസഭ്യം ഉള്ളത്? അതിലെവിടെയാണ് അശ്ലീലമുള്ളത്? അശ്ലീലമോ അസഭ്യമോ അല്ലാത്ത പദപ്രയോഗങ്ങൾ എങ്ങനെ നിങ്ങൾ അൺപാർലമെൻ്ററി ആണ് എന്ന് പറയും? അസഭ്യമോ അശ്ലീലമോ കലർന്ന പദങ്ങളെയല്ലേ നമ്മൾ അപ്രകാരം പിന്നീട് ഇത്തരം വേദികളിലേക്ക് അവ ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷ പുലർത്തുന്നത്? ഇവിടെ വിമർശനങ്ങളുടെ അതിരൂക്ഷമായ ആഘാതത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മോഡി ഗവൺമെൻറ് കണ്ടെത്തിയ, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പിന്നെ കുപ്രസിദ്ധമായ തീരുമാനം എന്ന് പാർലമെൻ്ററി നടപടികൾ അറിയാവുന്നവരും പാർലമെൻ്ററി വ്യവസ്ഥകൾ നിരീക്ഷിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരുന്നാൽ സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങളുടെ തോത് കുറയ്ക്കാം. ഇതാണ് കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് എത്തുന്ന നിഗമനം. അപ്പോൾ മാധ്യമങ്ങളിൽ സർക്കാരിൻ്റെ ചെയ്തികളെ പ്രതിപക്ഷം ഇത്തരം പ്രയോഗങ്ങളിലൂടെ വിമർശിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക, ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ നിന്ന് അവർ എത്തിച്ചേരുന്ന അവരുടെ കാഴ്ചപ്പാട്. അതാണ് ഇത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതിരൂക്ഷമായ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഇത് അൺപാർലമെൻ്ററി ആണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒന്ന് സ്വാഭാവികമായി ചിന്തിക്കൂ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധിയെ, അതല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയെ നിങ്ങളോ അതല്ലെങ്കിൽ മറ്റൊരു പാനലിസ്റ്റോ അല്ലെങ്കിൽ ഞാനോ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ചെറുക്കാനുള്ളൊരു വഴി ഞാൻ സംസാരിക്കുന്നതിന് നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതി.
അജിം ഷാദ് മ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ സംസാരിക്കും. പക്ഷേ ലോകം കേൾക്കുകയില്ല, രേഖകളിൽ ഉണ്ടാവുകയില്ല, റെക്കോർഡ് ചെയ്യപ്പെടുകയില്ല. എൻ്റെ പദം, എൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്യപ്പെടും. ആ മ്യൂട്ട് ചെയ്യപ്പെടുന്നതല്ലേ ഇപ്പോ അൺപാർലമെന്ററി ആയി, രേഖകളിൽ ഉൾപ്പെടില്ല. മറ്റൊരു വേർഷനാണ്. തീർച്ചയായും അതാണ് അതിന്റെ കാതൽ. അതായത് താങ്കൾ പറയുന്ന വാക്കുകൾ പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കളുടേതാണ്. അത് മ്യൂട്ട് ചെയ്താൽ എങ്ങനെ ജനം കേൾക്കും? ഇത് തന്നെയാണ് പാർലമെന്റിന്റെ കാര്യത്തിൽ ഈ വാക്കുകൾ അൺപാർലമെന്ററി ആണ്, ഇത് രേഖകളിൽ പെടുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ വരുന്നത്. മോദിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു അഴിമതി ആരോപണം, എങ്ങനെ അഴിമതിക്കാരനായ മോദി അല്ലെങ്കിൽ അഴിമതിക്കാരനായ ഭരണാധികാരി, അത് എക്സ് ഓർ വൈ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പാർലമെന്റിനുള്ളിൽ ഒരു അംഗത്തിന് നഷ്ടപ്പെടുകയല്ലേ? നാളെ മോദിക്ക് പകരം നിങ്ങൾക്കെതിരിലുള്ള ഒരാൾ പ്രധാനമന്ത്രിയായാൽ അല്ലെങ്കിൽ വേറൊരു ഭരണകൂടം സ്ഥാപിതമായാൽ അവർക്കെതിരെ നിങ്ങൾക്ക് അഴിമതി ഉന്നയിക്കാനാകില്ലേ പാർലമെന്റിൽ? ഈ ചോദ്യമല്ലേ പ്രധാനം ശ്രീ ശശികുമാർ? അജിം ഷാദെ, നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഷിജു ഖാനും മറ്റ് പാനലിസ്റ്റ് ഉന്നയിച്ച വാദങ്ങളോ ബാലിസ്യമായ വാദങ്ങൾ എന്നേ അതിനെ നമുക്ക് വിവക്ഷിക്കേണ്ടതുള്ളൂ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ പാർലമെൻറ്റിൻ്റെ എത്തിക്സ് കമ്മിറ്റിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ആ വിഷയത്തെ, പാർലമെൻറ്റിൽ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് കോടതിയിൽ പരാമർശം നടക്കുകയോ കോടതിയിൽ വാദം നടക്കുകയോ ചെയ്യുന്ന സമയത്ത്, പാർലമെന്റ് രേഖകൾ ഹാജരാക്കുന്ന സമയത്ത്, അതിനകത്ത് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെ അഴിമതിക്കാരൻ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള രേഖ അവിടെ സമർപ്പിക്കപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ ഒരു രേഖ സമർപ്പിക്കപ്പെടേണ്ടതായിട്ടില്ല. അതോടൊപ്പം പാർലമെന്റിന്റെ ഏതെങ്കിലും കമ്മിറ്റിയാണിത് അന്വേഷിക്കുന്നതെങ്കിൽ ആ കമ്മിറ്റിക്ക് മുന്നിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഇതുപോലെയുള്ള വാക്കുകൾ ആണോ അവിടെ വാദത്തിനായി ഉപയോഗിക്കുന്നത്? അല്ല, അവിടെ രേഖകളാണ്. ഇപ്പോൾ കോടതിയിലായാലും പാർലമെൻറ്റിൻ്റെ കമ്മിറ്റികളിലാണെങ്കിലും അവർ ആവശ്യപ്പെടുന്നത് ആ വിഷയത്തിൽ, അല്ലെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട വിഷയത്തിലാണെങ്കിൽ അല്ലെ മറ്റേതെങ്കിലും വിഷയത്തിലാണെങ്കിൽ അതിൻ്റെ രേഖകളാണ് ആവശ്യപ്പെടുന്നത്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആ തെളിവുകൾ നിരത്തി അത് വാദിക്കുന്നതും അതോടൊപ്പം ആ കേസിൽ അകപ്പെട്ട് അവരെ കുറ്റവാളിയാക്കുന്നതുമെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ പാർലമെൻറ്റിൽ കുറച്ച് വാക്കുകളും പദപ്രയോഗങ്ങളും ഉപയോഗിച്ച് ആലങ്കാരികമായി ഉപയോഗിച്ചു എന്ന് വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഒരു കോടതികളിലും ഒരു സഭാ കമ്മിറ്റികളും ഒരാളെയും ശിക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ആ വാദമായ വാരിസത്തിന് എന്ത് പ്രസക്തി? ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? ഒന്ന്, നമുക്ക് കഴിഞ്ഞ കേരള നിയമസഭയിൽ ഞാൻ ഒരു കാര്യം, നിങ്ങൾ പറയുന്നത് ഒന്നാമത് നമ്മുടെ പാർലമെന്റിലെയോ നമ്മുടെ നിയമസഭകളിലെയോ നിയമസഭാ സാമാജികർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും അവർ ആ സഭകളിലെ അംഗങ്ങൾ എന്ന നിലയിലുള്ള കവചം ഭരണഘടന തന്നെ നൽകുന്നുണ്ട്. ഭരണഘടന തന്നെ നൽകുന്നുണ്ട് സവിശേഷമായി ഇപ്രകാരമുള്ള പ്രൊസീജിയറുകളിൽ പങ്കെടുക്കാനും സ്വതന്ത്രമായി നിർഭയമായ അഭിപ്രായം പറയാനുമുള്ള കവചം ഭരണഘടന തന്നെ എം എൽ എമാർക്കും എം പി മാർക്കും നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. രണ്ട്, നിങ്ങളൊരു അഴിമതി നടത്തിയാൽ, ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ നിരവധിയായ അഴിമതികൾ, നിരവധിയായ ക്രമക്കേടുകൾ, നിരവധിയായ പിന്നെ ദേശീയ പ്രാധാന്യമുള്ളതും അന്തർദേശീയ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ നിയമസഭകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അഴിമതിക്കാരനെ മഹാൻ എന്ന് വിളിക്കാൻ പറ്റുമോ? നാടകത്തെ യാഥാർത്ഥ്യം എന്ന് വിളിക്കാൻ പറ്റുമോ? മുതലക്കണ്ണീരിനെ സത്യം എന്ന് വിളിക്കാൻ പറ്റുമോ? അഴിമതിയെ അഴിമതി എന്നേ വിളിക്കാൻ പറ്റൂ? അഴിമതിയെ അഴിമതി എന്ന് വിളിക്കുമ്പോൾ എന്തിന് ഭയപ്പെടണം? അഴിമതിയെ അഴിമതി എന്നല്ലാതെ ഏത് പദം കൊണ്ട്, കറപ്ഷനെ കറപ്ഷൻ കൊണ്ടല്ലാതെ ഏത് പദം കൊണ്ട് വിളിക്കും? ഞാൻ ഒരു കാര്യം കൂടി അജിം ഷാദെ സൂചിപ്പിക്കുന്നത്, ഇത് പാർലമെന്റിനെ അതിൻ്റെ അന്തസത്തയെ ചോദ്യം ചെയ്യാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ലോക്സഭാ നടപടികളിലേക്ക് അതിൽ ഓരോ പാർട്ടിയുടെയും പ്രതിനിധികളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കൈകടത്തലാണ്. എന്ത് ന്യായവാദമാണ് ബി ജെ പി ഉന്നയിക്കുന്നത്? നിങ്ങളെല്ലാ കാലവും രാജ്യത്ത് ഭരണത്തിൽ ഇരിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? നാളെ വേറൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നെന്ന് വരും. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് ഹിതമല്ലാത്തതോ അവർക്ക് വിമർശനങ്ങളെ ഭയക്കുമ്പോഴോ വാക്കുകൾക്ക് ഇത് സെൻസറിങ് ആണോ? സെൻസർ ബോർഡാണോ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? ലോക്സഭാ സെക്രട്ടേറിയറ്റ് സെൻസർ ബോർഡാണോ?
സിനിമകൾക്ക് വിലക്കേർപ്പെടുത്തുന്നത്, സീനുകൾ കട്ട് ചെയ്യുന്നത്, വോയിസ് കട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, ക്രൂരമായ സെൻസറിങ് നടത്തുന്ന ചില സെൻസർ ബോർഡുകളെ പോലെ എങ്ങനെ ലോക്സഭാ സെക്രട്ടറിയന് മാറാൻ പറ്റും, എങ്ങനെ കേന്ദ്ര സർക്കാരിന് മാറാൻ പറ്റും? ജനങ്ങളുടെ പ്രതിനിധികളാണ് പാർലമെന്റിൽ ഇരിക്കുന്നത്. ആ പാർലമെന്റിനെ സെൻസർ ബോർഡിന് വിധേയമാക്കാൻ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സെൻസർ ബോർഡാണോ നിങ്ങൾ? അതാണ് കാതലായ ചോദ്യം, അതാണ് കാതലായ ചോദ്യം. നിങ്ങൾ സെൻസർ ബോർഡ് ആവുകയാണോ? പാർലമെന്റ് ഒരു സെൻസർ ബോർഡിന്റെ നിലവാരത്തിലേക്ക് മാത്രം താഴേണ്ടതാണോ? അത് നിലവാരമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, പാർലമെന്റിന്റെ ഉന്നതമായ നിലവാരത്തിൽ. ശ്രീ ഷിജു ഖാൻ, താങ്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ച വാക്കുകൾ കേരളത്തിന്റെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. താങ്കളെ പോലുള്ള ഒരു നിയമസഭയ്ക്കകത്തോ നിങ്ങൾ കാല് വെട്ടുന്നോ കൈ വെട്ടുന്നോ ഒക്കെ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു അപ്പോൾ ഉപയോഗിച്ച പരാമർശങ്ങള്, ആ പരാമർശങ്ങൾ ഉപയോഗിച്ച സമയത്ത്, മാത്യു കുഴൽനാടൻ ആ പരാമർശങ്ങൾ ഉപയോഗിച്ച സമയത്ത് മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്നു. അതോടൊപ്പം സ്പീക്കർ എം പി രാജേഷ് പറയുന്നു ഇത് സഭാരേഖകളിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് അതെന്താണ് എന്ന് ഉള്ള കാര്യത്തില് നമുക്ക് അതിനും വ്യക്തത ഉണ്ടാവണ്ടേ? ആ കാര്യത്തിലും വ്യക്തതയുണ്ടല്ലോ. കാരണം ഉന്നയിക്കേണ്ട പദപ്രയോഗങ്ങൾ നമുക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷെ ഉന്നയിക്കുമ്പോൾ ആ പദപ്രയോഗങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് മുഖ്യമന്ത്രി അവിടെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പരാമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അതാണ് അതല്ല, അതിനകത്ത് വ്യക്തത വേണം. എൻ കെ ശിജു കുമാർ അതിനകത്ത് വ്യക്തത വേണം. ഷിജു ഖാൻ ഇടപെടുന്നു, നമുക്ക് ആ സംവാദാത്മകത നിലനിർത്താം. ഷിജു ഖാൻ പറയൂ, താങ്കൾക്ക് ചോദിക്കാനുള്ള ചോദിക്കൂ. ബി ജെ പിയുടെ പ്രതിനിധിയോട് ഞാൻ പറയട്ടെ, ഞാൻ 2012 മുതൽ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായി ഞാൻ ടെലിവിഷൻ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ ഉന്നയിച്ച ഒരു പദവും എനിക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഞാൻ പൂർണ്ണമായി ഉത്തരവാദിയാണ്. ഞാൻ ഒരു നിരുത്തരവാദപരമായ പ്രയോഗങ്ങളും ഒരു ടി വി ഡിബേറ്റിലും ഒരു പബ്ലിക് മീറ്റിങ്ങിലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഒരു വാക്ക് എടുക്കണോ വേണ്ടേ, ആ ഒരു വാക്ക് ഉപയോഗിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ആരാണ് കേന്ദ്ര സർക്കാരാണോ അത് തീരുമാനിക്കേണ്ടത്? അത് പാർലമെന്റ് അംഗങ്ങളുടെ അവകാശമാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അവകാശത്തിന്മേൽ കൈകടത്താൻ നിങ്ങൾ ആരാണ്? അതാണ് പ്രസക്തമായ ചോദ്യം. ശ്രീ ശശികുമാർ പെട്ടെന്ന് പൂർത്തിയാക്കും, എനിക്ക് പ്രസക്തിയില്ലാത്ത ചോദ്യമാണ് ഷിജു ഖാൻ താങ്കൾ ഉന്നയിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യ ക്രമത്തിൽ രാജ്യത്തിന് അകത്ത് നടപ്പിലാക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധി ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ട് ഉണ്ടാവില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ലോകസഭയും പാർലമെന്റ് പിന്നെ രാജ്യസഭയും പ്രവർത്തിക്കുന്നത്. ആ ലോകസഭാ നടപടികളെക്കുറിച്ചും രാജ്യസഭാ നടപടികളെക്കുറിച്ചും ഭരണഘടന അടിവരയിടുന്നുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ വയലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയാണ് ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഭരണഘടനയ്ക്ക് ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ പാർലമെന്റിന് അധികാരമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ആവശ്യമായ പ്രസംഗം നടത്തുന്ന പോലെ അതിനകത്ത് ഭരണഘടനാ ഭേദഗതികൾ 105 ഭരണഘടനാ ഭേദഗതികൾ പിന്നെ ആരുണ്ടാക്കിയതാണ്? നിങ്ങൾ ഭരണഘടന എന്ന് പറയുന്നത് അതിന്റെ പ്രിയപ്പെട്ടവരെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അജിം ഷാ, പറയൂ.
പറയൂ. നിങ്ങൾ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും ഭരണകൂടത്തിനോ ഏതെങ്കിലും സർക്കാരിനോ ഇഷ്ടമുണ്ടെന്ന് കരുതി, ഭൂരിപക്ഷമുണ്ടെന്ന് കരുതി, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തൊടാൻ നിങ്ങൾക്ക് അധികാരമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധികളുണ്ട്, ബേസിക് പ്രിൻസിപ്പിളിനെ അട്ടിമറിച്ചു. നിങ്ങൾ കാശ്മീരിനെ വിഭജിച്ചത് ബേസിക് പ്രിൻസിപ്പിളിനെ അട്ടിമറിച്ചു. അതുകൊണ്ടാണ് അതിനെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ കേസുകൾ ഉള്ളത്. ശ്രീ ഹണി, ശ്രീ സിമി, എന്നോട് സുപ്രീം കോടതി എന്ന് പറഞ്ഞു, വെറുതെ മണ്ടത്തരം വിളിച്ചു പറയരുത്. നിങ്ങൾ ജമ്മു കാശ്മീർ വിഷയത്തിലും ഒക്കെ അത് ബേസിക് പ്രിൻസിപ്പിളിനെ മറികടന്നാണ് ഇത്തരം മണ്ടത്തരം വിശദീകരിക്കും. അതെന്താണ് ബേസിക് പ്രിൻസിപ്പിൾസ്, എങ്ങനെയാണ് അട്ടിമറിക്കുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇതിങ്ങനെ കവല പ്രസംഗം നടന്ന പോലെ പറയാവുന്നതാണോ അജീം ഷാദേ? ഈ കവലയും പ്രസംഗവും ഒന്നും അശ്ലീലമല്ല. കവലകളും പ്രസംഗങ്ങളും ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട മേഖലകളാണ്. അതിനെ ഇങ്ങനെ ഇകഴ്ത്തരുതേ, അങ്ങനെ ഇങ്ങനെ ഇകഴ്ത്തരുത്. കവലപ്രസംഗം എന്നത് ചെറിയ കാര്യമോ ചുരുങ്ങിയതോ അല്ല, അത് ജനങ്ങളോടുള്ള സംവാദ വേദിയാണ്. അതുപോട്ടെ, അദ്ദേഹം ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ, അജീം ഷാദേ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പാർലമെന്റിൽ കാലങ്ങളായി നടന്നത്? എന്താണ് പാർലമെന്റിൽ ബേസിക് പ്രിൻസിപ്പിൾ എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ഇത് വെറുതെ അജീം ഷാദേ ഈ കവല ശ്രീ അത് അദ്ദേഹം അത് ഷിജുഖാന്റെ ഘട്ടം എത്തുമ്പോൾ ഷിജുഖാൻ അത് വിശദീകരിക്കും. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് ശ്രീ ശശികുമാർ, അതായത് മോദിയുമായി ബന്ധപ്പെട്ടും ഭരണകൂടവുമായി ബന്ധപ്പെട്ടും ഉയരുന്ന അഴിമതി ആരോപണങ്ങളെ അത് പ്രതിനിധികൾക്ക് പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യേണ്ടേ? അഴിമതി കാട്ടിയ ഒരു വിഷയത്തിൽ അഴിമതി എന്ന വാക്ക് ഉപയോഗിക്കാതെ എന്തു പറഞ്ഞുപയോഗിക്കും ശ്രീ ശശികുമാർ? അജീം ഷാദേ, നമുക്ക് ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ആവശ്യപ്പെടാം. അഴിമതിക്കാരൻ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഉള്ള നമ്മുടെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണതലത്തിൽ അഴിമതിക്കാരൻ എന്ന് വിളിക്കുമ്പോൾ അത് കുറ്റവാളിയാക്കപ്പെടുകയാണ്. അത് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥയും ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനപ്രതിനിധികളാണ്. അവരാണ് അവിടെ അഴിമതിക്കാരൻ എന്ന പേര് വിളിക്കപ്പെടുമ്പോൾ അവിടെ കുറ്റം ചെയ്യപ്പെട്ടു എന്ന് വെറുതെ അങ്ങോട്ട് ഉന്നയിക്കുകയാണ്. അതേ സ്ഥാനത്ത് അതിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടത് നമ്മുടെ സുപ്രീം കോടതിയുടെയും നമ്മുടെ ഭരണഘടനയുടെയും ഒക്കെ ബാധ്യതപ്പെട്ട ശ്രീമതി ശരി ശരി അത് താങ്കൾ നേരത്തെ വിശദീകരിച്ചാണ് ശ്രീമതി സിമി റോസ്ബെൽ ജോൺ. ശ്രീമതി അല്ലല്ല, ഒരു മിനിറ്റ്, എനിക്ക് സിമിയിലേക്ക് പോകണം പ്ലീസ്, ഞാൻ തരാം. ശ്രീമതി സിമി റോസ്ബെൽ ജോൺ, അതായത് ഇവിടെ പ്രധാനമായും കാണുന്നത് ഈ സാങ്കേതിക അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പറയാം നിങ്ങൾക്ക്, പക്ഷേ രേഖകളിൽ കാണില്ലേ എന്നേ ഉള്ളൂ. താങ്കൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ആരും അറിയുന്നില്ല, രേഖകൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ നിയമനിർമ്മാണ സഭയിൽ പറയുന്നത് കൊണ്ട് എന്ത് പ്രസക്തി? അതാണ് അവിടുത്തെ ചോദ്യം. ഇങ്ങനെ സാങ്കേതിക അർത്ഥത്തിലാണ് എല്ലാം കടന്നു പോകുന്നത്. അതായത് ഇതിൻ്റെ കാതലായ രാഷ്ട്രീയം ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ സമകാലിക ഇന്ത്യയിൽ ഇന്ന് ഉയരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്, ഏറ്റവും ഒടുവിലത്തെ അഗ്നിപഥ അടക്കമുള്ള വിഷയങ്ങൾ. ഈ വിഷയങ്ങളുടെ കാര്യത്തിലുള്ള ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യേണ്ടി വരും സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്. അപ്പോൾ മോദിയുടെ സർക്കാരും നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളിലെ വാക്കുകളുടെ പരാമർശങ്ങളാണ് ഈ വെട്ടിക്കളഞ്ഞിരിക്കുന്നത്. അതായത് മോദിക്കെതിരായ വിമർശനം, താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല, പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് വെള്ളം കുടിക്കണം എന്ന് കാണിച്ച് ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം വെള്ളം കുടിച്ചതിന് ശേഷം ഇത് ആ ഇൻ്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയ മോദി, വാർത്താ സമ്മേളനങ്ങൾ നടത്താത്ത മോദി, ഏറ്റവും ഒടുവിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് അമിത്ഷയുമായി വരികയും ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉത്തരം പറയുമെന്ന് തട്ടിയിട്ട് കൊടുത്തു പോയ മോദി. അതായത് ജനാധിപത്യത്തെ, ചോദ്യങ്ങളെ, വിമർശനങ്ങളെയൊക്കെ ഭയപ്പെടുന്ന ഒരു ഭരണാധികാരി. അത് ഇപ്പോൾ മാത്രമല്ല, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടം മുതൽ നാം പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആ പരിപ്രേക്ഷ്യത്തിലുള്ള കാര്യങ്ങളെ മുഴുവൻ
ഇപ്പോൾ ഒരു നിയമനിർമ്മാണ സഭ വഴി സാധ്യത ആക്കാൻ ശ്രമിക്കുന്ന വലിയൊരു അപകടം ഇതിൻ്റെ പിന്നിലില്ലേ? മോദി നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, മോദി നേരിടേണ്ടി വരുന്ന വാക്കുകൾ ഇല്ലാതാക്കുന്നു, അതാണ് അതിൻ്റെ സാരം അല്ലേ സിമി? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ബാബ സാഹേബ് അംബേദ്കർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മോദിയോട് ചോദിക്കുമായിരുന്നു, ശ്രീ മോദിജിയോട് ചോദിക്കുമായിരുന്നു, ഭാരതത്തെ ഒരു ഭ്രാന്താലയമാക്കുകയാണോ എന്ന്. ഉറപ്പായിട്ടും. കാരണം ഈ തെരഞ്ഞെടുക്കപ്പെട്ട സഭകളിലേക്ക് വരുന്ന പാർലമെൻറ് അംഗങ്ങളായാലും രാജ്യസഭാംഗങ്ങളായാലും അവരുടെ വാക്കുകൾ ഇന്ത്യൻ ജനതയുടെ വാക്കുകളാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വാക്കുകളാണ്. അവർക്ക് സംസാരിക്കുവാനുള്ള അവകാശം, അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്നതാണ്. അത് നിഷേധിച്ചുകൊണ്ട് അവരുടെ നാവുകളെ ബന്ധിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത്. ഇന്ന് കൂലി കൊടുക്കാത്ത ഒരു കൂലി പട്ടാളമായി ഇന്ത്യൻ ജനാധിപത്യത്തെ മാറ്റുവാനുള്ള കുൽസിത ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നത്. ഇത് ഒരിക്കലും അനുവദിക്കുവാൻ പാടില്ല. ഞാൻ എന്ത് പറയണം എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഓരോ പൗരനും ഉറപ്പു നൽകുന്നുണ്ട്. എം പിമാർക്കാണെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു എം പിക്ക് നൽകുന്ന, ശ്രീ ഷിജുഖാൻ പറഞ്ഞതുപോലെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഒരു എം പി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ധാർമ്മികത ഇന്ന് ഇന്ത്യൻ ജനാധിപത്യ സിസ്റ്റത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇപ്പൊ ഒരു വർഗീയ വിഷവിത്ത് ചൊരിയുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം നടത്തിയാൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് പ്രോട്ടോക്കോളിലൂടെ കടന്നുകൊണ്ടാണ് ഭരണഘടന. ഒരു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ് അംഗത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യസഭാ അംഗത്തിന് നൽകുന്ന ഒരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് തീരുമാനിക്കുവാൻ എന്ത് ധാർമ്മികതയാണ് പറഞ്ഞതുപോലെ അവകാശ ലംഘനമല്ല ഇത്. ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനോട് നടത്തുന്ന ജനാധിപത്യ ധ്വംസനമാണ്. ശ്രീമതി സിമി, ഇവിടെ ഉയർന്ന രണ്ട് കാര്യങ്ങളുണ്ട്, കോൺഗ്രസിനെതിരായും ഈ ബി ജെ പി പ്രതിനിധി പറഞ്ഞത്. അതായത് ഇവിടെ ഈ അർത്ഥത്തിലുള്ള പ്രതിഷേധങ്ങളെ വിലക്കുകയല്ല, മറിച്ച് അതിലെ വാക്കുകളെ രേഖകളിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് എന്ന്. നിങ്ങൾക്ക് വിമർശിക്കാനും പ്രതികരിക്കാനുമുള്ള വേദികൾ പാർലമെൻ്റ് എന്ന വിശുദ്ധ ഇടത്തിന് പുറത്തുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് പറയാമല്ലോ എന്ന്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സൂചിപ്പിച്ചത് എനിക്ക് ഇങ്ങനെ തോന്നുന്നു, അതായത് ഈ രാഹുൽ ഗാന്ധി പ്രതിഷേധങ്ങളിലൊന്നും പങ്കെടുക്കാതെ വിദേശത്തേക്ക് പോയത്. ആ പറഞ്ഞോളൂ സിമി, അതിന് മറുപടി പറയാം. ഞാൻ പറയട്ടെ, രേഖകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രമാണ് രേഖകൾ. ആ രേഖകളിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഇവിടെ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്? യു കെ പാർലമെന്റിൽ ഏതെങ്കിലും വാക്കുകൾ, നമ്മൾ തുടരുന്ന ഒരു ഒരു ജനാധിപത്യ സിസ്റ്റം, ഒരു എന്താ വെസ്റ്റ്മിൻസ്റ്റർ ആബിന്റെ സിസ്റ്റമാണ് നമ്മൾ തുടരുന്നത്. ആ ബ്രിട്ടൻ യു കെയിൽ നിരോധിച്ചിട്ടുണ്ടോ വാക്കുകൾ ഇതുപോലെ ഉണ്ടോ? ഇപ്പൊ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വേൾഡ് ഇൻഡെക്സ് എടുത്താൽ, ഡെമോക്രസിയുടെ ഇൻഡെക്സ് എടുത്താൽ 165-ാമത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊണ്ടുപോവുകയാണ് മോദി സർക്കാർ. ഇവിടെ ഇങ്ങനെ പോയാൽ ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉണ്ടാവുക, എന്ത് സംവിധാനമാണ് ഉണ്ടാവുക? ഇപ്പൊ രേഖകളിൽ ഉണ്ടാവില്ല, നാളെ എന്തായിരിക്കും ഈ രാജ്യത്തിന്റെ ഗതി എന്തായിരിക്കും? അംബേദ്കർ വിഭാവനം ഒരു പൂർണമായ ഒരു ജനാധിപത്യ സംവിധാനമാണ് അംബേദ്കർ സ്വപ്നം കണ്ടത്, അദ്ദേഹം സ്വപ്നം കണ്ടത്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു ഫ്ലോഡ് ഡെമോക്രസിയാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? വികലമായ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്കാണ് മോദി സർക്കാർ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീമതി സിമി, അതായത് പാർലമെന്റിന് പുറത്തുള്ള വേദികൾ ഉപയോഗിക്കാമല്ലോ പ്രതിഷേധങ്ങൾക്ക്, അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇത്ര നിർണായകമായ കോൺഗ്രസിന്റെ പ്രതിഷേധ മീറ്റിങ്ങുകളിൽ നിന്നും പങ്കെടുക്കാതെ അദ്ദേഹം വിദേശത്ത് പോകുന്നതിനെയൊക്കെ ഭംഗ്യന്തരയാണ് അദ്ദേഹം വിമർശിച്ചു. അതിനുള്ള മറുപടി
രാഹുൽജിക്ക് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. അത് അദ്ദേഹം ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യം അതിന് ഉത്തരം പറയേണ്ട ഒരു രാഹുൽജിയുടെ യാത്രകളെക്കുറിച്ച് ഉത്തരം പറയേണ്ടത് ബഹുമാന്യനായ രാഹുൽജിയാണ്, സിമി റോസ്ബൽ ജോൺ അല്ല എന്ന വിനയപൂർവ്വം ഞാൻ അങ്ങയോട് പറയുകയാണ്. അതായത് ഒരു കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിലാണ് ചോദിച്ചത്. പോകട്ടെ, ഈ പാർലമെന്റിന്റെ പ്രതിഷേധങ്ങളുടെ ഇടം മാറ്റി പുറത്തേക്ക് പ്രതിഷേധങ്ങളെ കൊണ്ടുപോകാമല്ലോ കോൺഗ്രസ് പ്രതിനിധി എന്ന്. ശ്രീമതി സിമി, അതായത് ഈ പാർലമെന്റിന്റെ ഇടത്തിന് പുറത്തേക്ക് വിമർശനങ്ങളെ കൊണ്ടുപോകാമല്ലോ. പറയട്ടെ, ഒരു പാർലമെന്റ് അംഗത്തിന്, ഒരു രാജ്യസഭാ അംഗത്തിന് സംസാരിക്കുന്നത് രേഖകളില്ല, ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ്? അതാണ് ശ്രീ എൻ കെ ശശികുമാർ, എന്ത് ജനാധിപത്യമാണ്? അതാണ് ചോദ്യം. എന്ത് ജനാധിപത്യമാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് അതിന്റെ സാരം. ശ്രീ അജിം ഷാദ്, ശ്രീമതി സിമി പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനയുമായോ പാർലമെന്റുമായോ ഒരു ബന്ധവുമില്ലാതെ. എന്താണ് ബന്ധമില്ലാത്ത? ഏതൊക്കെയാണ് ചൂണ്ടിക്കാട്ടു? ആദ്യം നമ്മുടെ അംബേദ്കറെ കുറിച്ച് ഒന്ന് പഠിക്കാൻ പറയൂ. അംബേദ്കറെ കുറിച്ച് പഠിച്ചിട്ടില്ല, അംബേദ്കറെ കുറിച്ച് പഠിക്കാൻ പറയുന്നു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല, അത് രാജ്യത്തിന്റെ വരാൻ പോകുന്ന ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രി ആള് വന്നിരുന്ന് ഭരണഘടനയെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഒരു ഒരു രാഷ്ട്രീയ മൂല്യങ്ങളും ഇല്ലാതെ ഭരണഘടനാ മൂല്യങ്ങളും. ഞാൻ ഭരണഘടനാ പദവി വഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. നിങ്ങൾ ചോദിച്ച ഞാൻ ഭരണഘടനാ പദവിയിൽ ഇരുന്ന 6 വർഷം അജിം ഷാദ് ചോദിച്ച ഭരണഘടനാ പദവിയിൽ ഇരുന്ന ഒരാൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഭരണഘടനയും യുകെയുടെ ഭരണഘടനയും അതൊക്കെ നമ്മളോട് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന മഹത്തായ ഭരണഘടനയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മോദി സർക്കാർ നിങ്ങളുടെ നേതാവ് കൃഷ്ണദാസ് പറഞ്ഞത് വിചാരധാരയെ ലയിപ്പിക്കണമെന്നാണ്. 5 വർഷം കൂടുമ്പോൾ ആ ഗവൺമെന്റ് 5 വർഷം കൂടുമ്പോൾ ആ ഭരണകൂടം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഭരണകൂടത്തെ താടെയിറക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്ക്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ എവിടെയാണ് ഹനിക്കപ്പെടുന്നത്? ഭരണഘടനയുടെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പറയുന്നു. എന്താണ് അൺപാർലമെന്ററി ആയിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിൽ അത് സഭാരേഖകളിൽ ഉണ്ടായാലുള്ള ഗുണമെന്ത് എന്ന ചോദ്യത്തിന് ഇവർ മറുപടി പറഞ്ഞില്ലോ. ഷിജുഖാനും പറഞ്ഞില്ല, സിമിയും പറഞ്ഞില്ല. ഈ ഞാൻ അജിം ഷാദിനോട് കൃത്യമായി ചോദിച്ചു. എന്താണ് ചോദ്യം പറയാം? എന്താണ് ചോദ്യം അവരോട് ചോദിക്കുക? അല്ലെങ്കിൽ സഭയുടെ കമ്മിറ്റികളിലോ അന്വേഷണം നടക്കുമ്പോൾ ഈ പറയുന്ന വാക്കുകൾ വെച്ചാണോ പാർലമെന്റിന്റെ തെളിവെടുപ്പും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങളിലും ഈ വാദങ്ങൾ ഉന്നയിച്ചല്ലോ? ഇതൊക്കെ നമ്മുടെ സഭാ ടിവികളിലും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർ ഭയങ്കര വലിയ എന്തോ പ്രസംഗം പാർലമെന്റിനകത്ത് നടത്തി, നിയമസഭയകത്ത് നടത്തി എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ജനാധിപത്യത്തിന്റെ ഫോട്ടോഷൂട്ട് അല്ല പാർലമെന്ററി ആയിട്ട് പൗഡർ ഇട്ട് ഒരുങ്ങി കാലുകൾ വെക്കുന്ന മൂവ്മെന്റ് എടുക്കുന്ന ഫോട്ടോഷൂട്ട് അല്ല പാർലമെന്റ് നടപടിക്രമങ്ങൾ. പാർലമെന്റിൽ ജനങ്ങളുടെ പ്രതിനിധികൾ, അതായത് ഈ ഇവിടുത്തെ കോടിക്കണക്കിനായ ജനങ്ങൾക്ക് നേരിട്ട് കയറി ചെല്ലാൻ പറ്റാത്ത കൊണ്ട് അവരുടെ പ്രതിനിധികളെ വെക്കുന്നു. അവർ പോയി പാർലമെന്റിൽ ഇരിക്കുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം ജനങ്ങൾ അവിടെ ഇരിക്കുന്നു എന്നാണ്. ജനങ്ങൾക്ക് പറയാനുള്ള പ്രതിഷേധങ്ങൾ, ജനങ്ങൾക്ക് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഭരണകൂടത്തെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ, അതിനുപയോഗിക്കേണ്ട വാക്കുകൾ, അശ്ലീലമൊക്കെ അല്ലാതെയുള്ള വാക്കുകൾ, അഴിമതിയെ സംബന്ധിച്ച്, മുതലക്കണ്ണീരിനെ സംബന്ധിച്ച്, ജനങ്ങളെ കബളിപ്പിക്കുന്നത് സംബന്ധിച്ച്, നാട്യങ്ങളിലൂടെ കാര്യങ്ങളെ അട്ടിമറിക്കുന്നത് സംബന്ധിച്ച് ഈ വാക്കുകളൊന്നും നിങ്ങളുടെ മോഡിക്കെതിരെ, നിങ്ങളുടെ പ്രധാനമന്ത്രിക്കെതിരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? എന്ത് ജനാധിപത്യമാണ് അത് ഫോർവേഡ് ചെയ്യുന്നത്? അതാണ് ഇവർ ചോദിക്കുന്നത്. അതിനുത്തരം പറയൂ താങ്കൾ. നിങ്ങൾ വീണ്ടും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ വീണ്ടും അത് തന്നെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരികയാണ്. അവിടെ അൺപാർലമെന്ററി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിക്ഷേപണങ്ങൾ നടത്താനുള്ളതല്ല പാർലമെന്റ്. അതിന് മഹത്തായ ഒരു സംസ്കാരവും പാരമ്പര്യവും ഉയർത്തിക്കാട്ടുന്നതാണ് ഉത്തരവാദിത്തമാണ് ബിജെപി നരേന്ദ്രമോദിയും ഉയർത്തിക്കാണിക്കുന്നത്. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ അത് സംബോധന ചെയ്യുക. അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു ജനത നരേന്ദ്രമോദിയെ ഭരണകൂടത്തിൽ നിന്ന് താഴെ ഇറക്കും.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് അധികാരത്തിലേക്ക് വരാനുള്ള അവസരം അതായത് നെഹ്റുവും എ കെ ജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, വാക്കുകൾ, അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ, ഇതൊക്കെ രേഖകളായെത്തേണ്ടേ? രാഹുൽ ഗാന്ധി വന്ന് ആശ്ലേഷിച്ചപ്പോൾ മോദി കൈകൾ കൊണ്ട് നിരോധിക്കപ്പെടുന്നു, രേഖകളിൽ നിന്ന് മാറുമോ? ഒന്ന് വായിക്കൂ. പാർലമെന്റിനകത്ത് എ കെ ജിയും അടൽ ബിഹാരി വാജ്പേയിയും ഒക്കെ നടത്തിയ പ്രസംഗങ്ങളും ആരോപണങ്ങളെയും നിങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തും. അതാണ് മോദിയുടെ ഈ നടപടിക്രമങ്ങളിൽ ഉപയോഗിക്കേണ്ട രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അജീം സാറേ, നിങ്ങൾ വിലയിരുത്തണ്ട, രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അഞ്ചു വർഷം കൂടുമ്പോൾ ആ ജനാധിപത്യ ക്രമത്തിൽ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. തിരിച്ച് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നുണ്ട്. അതാണ് വിലയിരുത്തപ്പെടുന്നത്. അവർ ഈ രാജ്യത്തെ ജനങ്ങളാണ്, അവർ വിലയിരുത്തപ്പെടുന്നുണ്ട്. അജീം സാറേ, ഒരു കാര്യം കേരളത്തിന്റെ നിയമസഭയിൽ വിധവയായ കാര്യം പറഞ്ഞു, വിധവയായ കാര്യം പറഞ്ഞില്ലേ അജീം ഷാദേ? അതൊക്കെ ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതാണോ അജീം ഷാദേ? മിനിമം നിങ്ങൾ അതിനൊന്ന് മറുപടി. വിധവയായതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. കൊലപാതകത്തിലല്ലെന്ന് അദ്ദേഹം പറയുന്ന ശ്രീ ശശികുമാർ, ഞാൻ തിരിച്ചെത്താം. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ജനാധിപത്യത്തിന്റെ വാക്കുകൾക്ക് മേൽ കടന്നു കയറാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? ഇതാണ് ചോദ്യം. അതിനാണ് ഉത്തരം പറയേണ്ടത് ശ്രീ ശശികുമാർ. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇടവേള. ചർച്ച തുടരുമ്പോൾ ശ്രീ ഷിജുഖാൻ, ഡോക്ടർ ഷിജുഖാൻ, അതായത് ഇവിടെ പറയുന്നത് ഇതാണ്, ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതല്ല, ചില ചട്ടങ്ങൾ, ചില ഒതുക്കങ്ങൾ, ചില മര്യാദകൾ ഏർപ്പെടുത്തുന്നു, വിമർശിക്കാനും പ്രതിഷേധിക്കാനും ഒരുപാട് ഇടങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ നിയമനിർമ്മാണ സഭയിൽ ചില വാക്കുകളുടെ കാര്യത്തിൽ വരുത്തുന്ന നിയന്ത്രണങ്ങൾ അതെങ്ങനെയാണ് ചട്ടവിരുദ്ധമാകുന്നത്? അതെങ്ങനെയാണ് ജനാധിപത്യത്തിന് വിരുദ്ധമാകുന്നത്? അതെങ്ങനെയാണ് ജനാധിപത്യം ധ്വംസിക്കലാകുന്നത്? ഇതാണ് ബി ജെ പി ചോദിക്കുന്നത് ആവർത്തിച്ച്. ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് എൻ്റെ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് കവല പ്രസംഗമായി ഫീൽ ചെയ്തു എന്നാണ്. ഇപ്പോൾ കവലകളിൽ നടത്തുന്ന പ്രസംഗങ്ങളോ തെരുവുകളിൽ നടത്തുന്ന പ്രസംഗങ്ങളോ ഒട്ടും മോശമാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ബി ജെ പിയുടെ പ്രതിനിധി അപ്രകാരം തെരുവുകളിൽ പ്രസംഗിക്കാതെ നേരെ ടി വി ചർച്ചയിലേക്ക് വരുന്നതുകൊണ്ട് അദ്ദേഹത്തെ തോന്നുന്നതാവും. കവലകളിലും തെരുവുകളിലുമൊക്കെ ചർച്ച ചെയ്ത് സംവദിച്ച് പ്രസംഗിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് നമ്മളൊക്കെ പോകുന്നത്. ബി ജെ പിയും അപ്രകാരം കവലകളിൽ പ്രസംഗിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് കവലകളിൽ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അഭിപ്രായങ്ങൾക്കും വാക്കുകൾക്കും അതുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ആളാണ്. ഞാനത് രേഖകളിൽ ഉണ്ടാവരുത് എന്ന് നിഷ്കർഷിക്കുന്ന ആളുമല്ല. രണ്ട്, യഥാർത്ഥത്തിൽ ഇത് രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ ഒരു മോർച്ചറിയാക്കാൻ മാറ്റുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിശബ്ദമാക്കുക, അഭിപ്രായങ്ങളില്ലാതെ ജഡാവസ്ഥയിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുവരിക, അങ്ങനെ ഒരു മോർച്ചറിയുടെ അനുഭവത്തിലേക്ക് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ മാറ്റി തീർക്കുക, ഇതാണ് സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ അഭിപ്രായങ്ങളെ ബി ജെ പി എങ്ങനെയാണ് നേരിടുന്നത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അഞ്ചു വർഷം കഴിയട്ടെ, അഞ്ചു വർഷം കഴിയുമ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെ മാറ്റൂ, അഞ്ചു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കാട്ടാം, അങ്ങനെയാണോ ഒരു ജനാധിപത്യ സംവാദം എന്ന് പറയുന്നത്? അങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്ന നിലപാടിനെ വിമർശിക്കും, അഭിപ്രായം രേഖപ്പെടുത്തും? ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണോ? അപ്പോൾ അധികാരമില്ലാതിരിക്കുന്ന കാലത്ത് ബി ജെ പി ഓഫീസ് പൂട്ടിക്കെട്ടി വീട്ടിൽ പോയിരിക്കുമോ? അധികാരത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് ബി ജെ പി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലേ? അന്ന് ഭരിച്ചവർക്കെതിരായി വിമർശനം ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഭരിച്ചവർക്കെതിരായി ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ? അപ്പോൾ അഭിപ്രായം പറയുമ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രകടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ അളവുകോൽ. അത് മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിലെയൊക്കെ അധികാരത്തിൻ്റെ സിംഹാസനങ്ങളിലേക്കും കോട്ടകൊത്തളങ്ങളിലേക്കും ജനങ്ങൾ ഇരമ്പി എത്തുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ബാലറ്റ് ഷീറ്റ് മാത്രമല്ല,
ജനാധിപത്യമെന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ്. അല്ലെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളുകളിലേക്കും അധികാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിലേക്കും ഒക്കെ ജനങ്ങൾ ഇരമ്പി വരുമ്പോൾ നിശബ്ദരായി നിങ്ങൾക്ക് കണ്ടു നിൽക്കേണ്ടി വരും, നിശബ്ദ സാക്ഷികളാകേണ്ടി വരും. ഒന്ന് തൊട്ടപ്പുറത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ അടിവരയിടുന്ന കാര്യം, ഈ പാർലമെൻറ്റ് സെക്രട്ടേറിയറ്റും ലോക്സഭാ സെക്രട്ടറിയും ഒക്കെ ആണോ രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ പ്രതിനിധികൾ ഏത് വാക്കുപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്? ഒരു വാക്ക് ഉപയോഗിച്ചാൽ ലോകസഭാ സ്പീക്കർക്കോ അല്ലെങ്കിൽ ലോകസഭ പിന്നെ രാജ്യസഭയിലെ പിന്നെ രാജ്യസഭാ അധിപനോ ഒക്കെ അതിലിടപെടാം, അതിൽ അഭിപ്രായം പറയാം, അതിൽ രേഖയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരമുണ്ട്. പക്ഷെ ആ വിവേചനാധികാരം നരേന്ദ്രമോദിയും RSS സംഘപരിവാറും മുൻകൂട്ടി കൊടുക്കുന്ന നോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എടുക്കുന്ന 75 വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ലോകസഭയുടെ അധിപനാര് പ്രധാനമന്ത്രിയാണോ രാജ്യസഭയുടെ അധിപനാര് പ്രധാനമന്ത്രിയാണോ ഈ പാർലമെന്ററി നടപടിക്രമങ്ങളുടെ എല്ലാം അധിപൻ പ്രധാനമന്ത്രിയല്ല. ഇവിടെ അശോക സ്തംഭം ഇവിടെ പിന്നെ ഇവിടെ രാജ്യത്തിന് മുന്നിൽ സമർപ്പിച്ച ചടങ്ങിൽ പ്രധാനമന്ത്രി മാത്രമേ ഉള്ളൂ. പാർലമെന്റിന്റെ അധിപൻ പ്രധാനമന്ത്രിയാണോ രാജ്യസഭയുടെയും ലോകസഭയുടെ അധിപൻ പ്രധാനമന്ത്രിയാണോ സ്പീക്കർ എവിടെ രാജ്യത്തെ പിന്നെ പ്രധാനപ്പെട്ട ഇത്തരം സ്ഥാപനങ്ങളുടെ അധിപന്മാരെവിടെ? അപ്പോ ഈ ആധിപത്യം മുഴുവൻ കൊണ്ടുവച്ച് പ്രധാനമന്ത്രിയുടെ കാൽക്കീഴിലാണോ രാജ്യത്തിന്റെ എല്ലാ അധികാരവും ഇരിക്കുന്നത്? അശോക സ്തംഭത്തെ എങ്ങനെയാണ് നിങ്ങൾ വികൃതമാക്കിയത്? ഇതാണോ അശോക സ്തംഭം? ഇതാണോ അശോകന്റെ കാലത്ത് മുന്നോട്ട് വെച്ച അശോക സ്തംഭം? ഇതാണോ ആ അശോക സ്തംഭത്തിലെ സിംഹങ്ങളുടെ ക്രൗര്യഭാവം നിങ്ങൾ ഉണ്ടാക്കിയതാണ്? ആ ക്രൗര്യഭാവം അശോക സ്തംഭത്തിൽ ഉണ്ടായിരുന്നതല്ല. ആ സിംഹങ്ങളുടെ ഭാവം പക്വതയായിരുന്നു, ആ സിംഹങ്ങളുടെ ഭാവം സംയമനമായിരുന്നു, ആ സിംഹങ്ങളുടെ ഭാവം സ്ഥൈര്യമായിരുന്നു. ശാന്തമായിരിക്കുകയും കരുത്ത് തെളിയിക്കുകയും ചെയ്യുന്ന ആ സിംഹങ്ങളെ ഹിംസാത്മകതയുടെ ക്രൗര്യത്തിന്റെ രൂപത്തിൽ നിങ്ങൾ വികൃതമാക്കിയതാണ്. രാജ്യത്തെ നിയമമുണ്ട്, ഇപ്രകാരം സാരാനാഥിലുള്ള ആ അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആ സ്തംഭത്തിലുള്ള സിംഹങ്ങളല്ലാതെ നിങ്ങളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ ദേശീയ പ്രതീകങ്ങളെ നിങ്ങൾ വികൃതമാക്കുകയാണ്. നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. രാജ്യത്തെ നിയമങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ദേശീയ പ്രതീകങ്ങളെ നിങ്ങൾ വികൃതമാക്കുകയാണ്. ഇത് ഏത് സിംഹത്തിൻ്റെ പ്രതീകം, ഏത് സിംഹത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്? നിങ്ങളും നരേന്ദ്രമോദിയും BJP ഉണ്ടാക്കി വെച്ച സിംഹമാണത്. രാജ്യത്തെ ക്രൗര്യത്തിൻ്റെ ഹിംസയുടെ പ്രതീകമാക്കി നിങ്ങൾ മാറ്റുന്നു. ഇതല്ല അശോക സ്തംഭം, ഇതല്ല ശ്രീബുദ്ധൻ്റെ അശോകൻ്റെ ഒക്കെ യുദ്ധത്തിനെതിരായ നിലപാട്. ഇതല്ല, ഇത് ഹിംസാത്മകമാണ്. നിങ്ങൾ രാജ്യത്തെ ഹിംസാത്മകമായി കൊണ്ടെത്തി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശശികുമാർ, അതിന് വേഗം മറുപടി പറയാം. അതായത് ഈ ക്രോധഭാവത്തിലുള്ള സിംഹം അവിടെ സ്പീക്കറോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ ഒക്കെ അനാച്ഛാദനം ചെയ്യേണ്ടതിന് പകരം മോദി വന്ന് അനാച്ഛാദനം ചെയ്യുന്നു, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരം മാത്രം അവിടെ അനുഷ്ഠിക്കുന്നു മതേതര ഇന്ത്യയിൽ, ഇത്യാദി കാര്യങ്ങളുടെ തുടർച്ചയാണ് ഈ വാക്കുകളും വെട്ടിക്കുറയ്ക്കുന്നത്. ഇതാണ് വിമർശനം. പെട്ടെന്ന് മറുപടി പറയും. അല്ല അജിം ഷാദെ, ഷിജുഖാനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാർലമെന്റിന്റെ മുകളിൽ ഏത് സിംഹമാണിരുന്നത്? നിങ്ങളൊന്ന് തെളിയിക്ക്, ഈ സിംഹമല്ല എന്ന് നിങ്ങൾ വെറുതെ വാദിച്ചാൽ പോരാ. അവിടെ ഉണ്ടായിരുന്നത് ഏത് സിംഹമാണ് എന്ന് നിങ്ങളൊന്ന് തെളിയിക്കുക. നിങ്ങളോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടല്ലോ, ഇതിനെ എതിർത്തവരോട് ചോദിച്ചാലോ ഏത് സിംഹമാണെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. വെറുതെ വന്നിരുന്ന് ഇങ്ങനെ നരേന്ദ്രമോദിയുടെ സിംഹമാണ്, ക്രൗര്യ സിംഹമാണെന്നൊക്കെ പറയാതെ അത് അവിടെ എന്തായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന ക്രൗര്യ സിംഹമായിരുന്നോ ഏത് സിംഹമായിരുന്നു നിങ്ങൾ തെളിയിക്കുക. അതിന് സാധിക്കുന്നില്ല. നിങ്ങള് ഇവിടെ അയൽവക്കത്തെ രാജ്യത്തെ കാര്യമല്ലോ. അശോക സ്തംഭത്തിലെ സിംഹത്തിന്റെ ഭാവം എന്താണ്? നിങ്ങൾ അതിന്റെ തെളിവ് കൊണ്ടുപോവാ. നിങ്ങൾ അതിന്റെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവ്. നിങ്ങൾ കോടതി പോകുന്നു പറഞ്ഞല്ലോ, നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുക. ആ പാർലമെന്റിൽ വെക്കാൻ പോകുന്ന തർക്കമുണ്ടെങ്കിൽ അതല്ലാതെ വെറുതെ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. രണ്ട് ഷിജുഖാനെ,
കേരളത്തില് കേരളത്തിൽ അനധിവിദൂര ഭാവിയിൽ തൊട്ടയൽ രാജ്യത്ത് സംഭവിച്ച അതേ സ്ഥിതിയിലേക്ക് കേരളം എത്തപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നടക്കുകയാണ്. നിങ്ങൾ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ചൂണ്ടണം. ഇത് ഒരു മിനിറ്റ്, നിങ്ങൾ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഷിജുഖാനെ നിങ്ങൾ ചാണക സംഘി എന്ന് വിളിച്ച ഷിജുഖാനെ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ ക്ലിഫ് ഹൗസിനകത്ത് ഗോക്കളെ വളർത്താനുള്ള ഗോശാല നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇനി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ചാണകത്തിൽ ഊട്ടാതെ ക്ലിഫ് ഹൗസിനകത്തോട്ട് കയറാൻ സാധിക്കുമോ? നിങ്ങൾ ചാണക സംഘികളെന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അത് കാലം കരുതി വെച്ച ഷിജുഖാനെ നിങ്ങൾക്ക് കാലം കരുതി വെച്ച നിങ്ങൾ ചാണക സംഘികൾ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൗസിന് എന്താണ് ശശികുമാർ പശുവിനെയും കൃഷിയെയും കാർഷിക വൃത്തിയെയും ഒന്നും അല്ല ഈ പറയുന്നത്. നിങ്ങളുടെ വർഗീയതയിൽ അധിഷ്ഠിതമായ സാംസ്കാരിക സമയം തീർന്നു. പെട്ടെന്ന് ശശികുമാർ പെട്ടെന്ന് മറുപടി പറയൂ. ഒറ്റ സെക്കൻഡ്. 2005 ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച നിയമമുണ്ട്. സാരാനാഥിലെ അശോക സ്തംഭത്തിന്റെ രൂപത്തെയാണ് ദേശീയ പ്രതീകമായി അംഗീകരിച്ചിട്ടുള്ളതെന്ന് 2005 നിയമമുണ്ട്. ഇതേ ഉപയോഗിക്കാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ശരി, സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായിരുന്നാലും ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന്റെ ചില ലിറ്റ്മസ് ടെസ്റ്റുകളാണ് ഇത് എന്ന് നിരീക്ഷിക്കുന്നു. എന്താകും ഇനി പാർലമെന്റ് സമ്മേളനങ്ങൾ എത്താനിരിക്കെ ഈ വാക്കുകളെ കൂടി അൺപാർലമെന്ററി ആക്കി മാറ്റുന്ന നടപടിക്രമത്തെ ഏതർത്ഥത്തിലാകും ഇന്ത്യ കാണുക? നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.